ഹലോ ഫ്രണ്ട്സ്, എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്, നമ്മുടെയൊക്കെ വീട്ടിൽ എയർ കണ്ടീഷൻ വാൾ മൗണ്ടൻഡ് മിക്ക വീടുകളിലും ഉണ്ട്. പഴയ കാലത്തൊക്കെ നമ്മൾ വിൻഡോസിയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കാലം മാറിയനുസരിച്ച് നമ്മൾ വീണ്ടും വാൾ മൗണ്ടഡ് സ്പ്ലിറ്റ് എ സിയിലേക്ക് മാറിയിരിക്കുന്നു. ഒട്ടുമിക്ക വീടുകളിലും ഇപ്പം എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം എല്ലാ വീടുകളിലും നമ്മൾ സർവീസിങ്ങിനും അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്യാസ് ലീക്ക് അല്ലെന്നുണ്ടെങ്കിൽ ഏറെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ടെക്നീഷ്യൻസിനെ നമ്മൾ വിളിക്കാറുണ്ട്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ടെക്നീഷ്യൻ വരുമ്പോൾ, ടെക്നീഷ്യൻ വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എ സിയുടെ ഉള്ളിലുള്ള കുറേ ഐറ്റങ്ങളുടെയൊക്കെ പേരുകളൊക്കെ അവർ പറയും. ഇന്ന ഇന്ന കംപ്ലയിൻസ്, ഇൻഡോറിൻ്റെ ഒന്നുകിൽ PCB കംപ്ലയിൻസ്, ഇല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ മോട്ടർ, ഇൻഡോറിൻ്റെ മോട്ടർ കംപ്ലയിൻറ്റ്, ഇല്ലെങ്കിൽ ഗ്യാസ് ലീക്കേജ് ആണ്, ഇൻഡോറിൻ്റെ കോയിൽ ലീക്കേജ്, അതുപോലെ തന്നെ ഇൻഡോറിൻ്റെ ബ്ലോവർ ബ്രോക്കൺ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ടെക്നീഷ്യൻസ് പറയും. കാരണം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് ചെക്ക് ചെയ്തിട്ട് പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന പറയാം, നമ്മുടെയൊക്കെ വീട്ടിലെ ACയുടെ ഉള്ളിലുള്ള, അതായത് വയോപ്രേറ്ററിനുള്ളിലുണ്ടാകുന്ന ആ ഒരു കൂളിങ്ങിനെ നമുക്ക് പുറത്തേക്ക് തള്ളിവിടാൻ ഉപയോഗിക്കുന്ന മോട്ടോർ വഴി നമ്മൾ കറങ്ങുന്നതിനനുസരിച്ച് നമുക്ക് ബ്ലോവർ, അതായത് അകത്തുള്ള തണുപ്പിനെ നമുക്ക് പുറത്തേക്ക് കാറ്റായിട്ട് പുറത്തോട്ട് തള്ളിവിടാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ബ്ലോവർ എന്ന് പറയും. ആ ബ്ലോവർ ഇടയ്ക്ക് കംപ്ലയിൻസ് വരാറുണ്ട്, പൊട്ടാറുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതിനുള്ളിലേക്ക് സ്ക്രൂ ഡ്രൈവറോ അല്ലെന്നുണ്ടെങ്കിൽ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളിടത്ത് എന്തെങ്കിലുമൊക്കെ ഇട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ കമ്പോ എന്തെങ്കിലുമൊക്കെ ഇടുമ്പോൾ ഈ സാധനം പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ന് മാർക്കറ്റിൽ ഇത് റയറായിട്ടാണ് പുതിയ സാധനം വരുന്നത്. പുതിയത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാൻ തന്നെ. അപ്പം സെക്കൻഡ് ഹാൻഡൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കിതൊന്ന് ചേഞ്ച് ചെയ്ത് ഇടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതും ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പല അളവിലാണ് വരുന്നത്. ഇപ്പം പല മോഡലുകൾക്കും പല അളവാണ്, പല മോഡലും പല കമ്പനി ഇറക്കുന്ന പല സൈസിലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാ കമ്പനികൾക്കും ഒന്നും ഇത് സൂട്ടാവണമെന്നില്ല. കാരണം അതിൻ്റെ ലെങ്തിൽ വ്യത്യാസം അല്ലെങ്കിൽ ഡയാമീറ്റർ അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇന്നിവിടെ ഞാൻ ഈ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ബ്ലോവറിൻ്റെ ബുഷ്, അതായത് മോട്ടറും ബ്ലോവറും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു ബുഷുണ്ട്. ആ ഒരു ടൈറ്റ് ചെയ്ത് വെക്കാൻ ഉപയോഗിക്കുന്നത്, കാരണം മോട്ടറിനോട് ഘടിപ്പിക്കുന്നത്. എന്നാൽ മാത്രമേ നമ്മൾ ഈ മോട്ടർ റൺ ചെയ്യുന്ന സമയത്ത്, മോട്ടറിൻ്റെ റോട്ടറും റൺ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ബ്ലോവർ കറങ്ങാനായിട്ട് ഒക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാധനത്തിൻ്റെ, അതായത് ബ്ലോവറിൻ്റെ ബുഷ്, അതിൽ നിന്നും, അതായത് ഈ ബുഷ് ബ്ലോവറിനകത്ത് ഒരു റബ്ബർ മെറ്റീരിയലിനകത്ത് മോൾഡ് ചെയ്താണ് ഈ ഒരു പ്ലാസ്റ്റിക്കിലേക്ക് കമ്പനി അതിനെ ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ റബ്ബറിനുള്ളിൽ നിന്ന് ഈ ബുഷിന് മറ്റ് ഗ്രിപ്പുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ബുഷ് ഓട്ടോമാറ്റിക്കലി ചിലപ്പം കറങ്ങാനുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ ഇത് ചൂടായിട്ടോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഊരി വരാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഊരി വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഒരു എറോൾഡേറ്റോ അല്ലെങ്കിൽ സൂപ്പർ ഗ്ലൂ അങ്ങനെയുള്ള മറ്റ് അഡ്ഹസീവായിട്ടുള്ള കാര്യങ്ങളൊന്നും വെച്ചിട്ട് ഇതിനെ പിടിച്ചു നിർത്താനൊക്കത്തില്ല. അതായത് മോട്ടർ നല്ല സ്പീഡിലേക്ക് റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലോവറും ഒപ്പം തന്നെ റൺ ചെയ്യേണ്ടതായതുകൊണ്ട് സാധാരണപ്പെട്ട ഒരു പശകൾക്കും നമുക്കിതിനെ ഒന്ന് സോൾവ് ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ കുറേ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, കുറേയൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇപ്പം നമുക്കങ്ങനെ സ്ഥിരമായിട്ട് അവോയ്ഡ് ചെയ്യാനൊക്കാത്തതുകൊണ്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ, അതായത് ടെക്നീഷ്യന്മാർക്ക് ഉപകാരപ്രദമാകുന്ന ഒരു രീതിയിലേക്കാണ് നമ്മൾ ഇപ്പം പോകുന്നത്. അപ്പം ഞങ്ങളൊക്കെ പോകുമ്പോൾ ആ ഒരു സാധാരണപ്പെട്ട ഒരാൾക്ക് ഇതുപോലെ ബ്ലോവർ ബ്രോക്കൺ ആണ്, ഇതുപോലെ ബുഷ് പോയെന്ന് പറയുമ്പോൾ ഒരു AC അല്ലെങ്കിൽ അതിൻ്റെ ഒരു അകത്ത് ഉപയോഗിക്കുന്ന ഇൻഡോർ യൂണിറ്റ് നമുക്ക് ചേഞ്ച് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് എക്സ്പെൻസീവ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് താൽക്കാലികമായിട്ട് നമ്മൾക്ക് ഒരു ശകലം ചെറിയ ചെറിയ വൈബ്രേഷൻസോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവും. എന്നാൽ പോലും ആ ഒരു ഇൻഡോർ യൂണിറ്റ് കുറച്ച് കാലത്തേക്ക് കൂടി ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ ചെറിയ ഒരു കാര്യമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബുഷ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ പടത്തിൽ കാണുന്ന പോലെ ഉള്ള ഒരു അലൂമിനിയം ആണ് അതിൻ്റെ ബുഷ്. ഈ ബുഷിൻ്റെ സെൻട്രലിൽ ഒരു ഹോളുണ്ട്, അതകത്ത് നമ്മൾ ഈ മോട്ടറിൻ്റെ റോട്ടറുമായിട്ട് നമുക്ക് ഘടിപ്പിക്കാനുള്ള ഒരു സ്ക്രൂ ആണ്. അതാണ് സ്ക്രൂ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് രണ്ട് ഹാക്സോ ബ്ലേഡ് വെച്ച് രണ്ട് പെട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് അപ്പുറം ഇപ്പുറമായിട്ട്, അപ്പം ഞാൻ ഈ പിക്ചറിൽ കാണിക്കുന്ന പോലെയാണ്. അപ്പം ഉള്ളിൽ നമുക്ക് ആ സ്ക്രൂ ടൈറ്റ് ചെയ്യുകയും വേണം, എന്നാൽ നമുക്ക് ഈ ബ്ലോവറിന് നടുക്ക് നിന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് പിടിച്ച് ടൈറ്റ് ചെയ്ത്. ഇപ്പം ഞാനിവിടെ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്നത് അല്പം കോപ്പർ കമ്പിയാണ്, ചെറുക്കാ ബലമുള്ള കമ്പിയാണ്. അത് എടുത്തിട്ട് ഈ രണ്ട് കട്ടിങ്, അതായത് ഈ ബുഷിൻ്റെ രണ്ട് സൈഡിലും കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഈ കോപ്പർ കമ്പി നല്ലോണം പിരിച്ച് ടൈറ്റ് ചെയ്തിട്ട്, കാരണം പൊട്ടരുത്, പൊട്ടാത്ത വിധത്തിൽ. ഈ കോപ്പർ കമ്പി ഉപയോഗിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് ഈ തണുപ്പ് മോയിസ്റ്ററൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഈർപ്പത്തിൻ്റെ ഒക്കെ നനവ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മറ്റേ ഇരുമ്പ് കമ്പികളൊക്കെയാണ് തുരുമ്പെടുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇന്നിവിടെ കോപ്പർ
കമ്പി ഉപയോഗിച്ച് കെട്ടുന്നത്. കമ്പി ഉപയോഗിച്ച് ഞാനത് കെട്ടുമ്പോൾ ആ ബുഷ് ഉള്ളിൽ നമുക്ക് ആ സ്ക്രൂ ടൈറ്റ് ചെയ്യത്തക്ക വരത്തക്ക വിധത്തിലാണ് നമ്മൾ ആ ഒരു വെട്ടിട്ടിരിക്കുന്നതും. അപ്പം ബുഷ് ഉള്ളിലേക്ക് കയറ്റാം. അപ്പോൾ ഈ കമ്പി ചെറുതായിട്ട് രണ്ട് സൈഡിലും വളച്ചിട്ട് അവിടെ നമ്മൾ ഒരു ഹോളിട്ട് അതിനെ അകത്തൊന്ന് ബെൻഡ് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് ഇന്ന് ഈ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഈ കാണുന്നത് പോലെ തന്നെ ഈ റോ ഇതിനകത്ത് തന്നെ ഇതുപോലെ കറക്റ്റായിട്ട് സൂട്ടായി വരത്തക്ക വിധത്തിലാണ് നമ്മളിതിനെ സെറ്റ് ചെയ്തെടുക്കുന്നത്. സെറ്റ് ചെയ്ത് എടുത്തിട്ട് നമ്മളതിനെ അവിടെ ഉള്ളിലേക്ക് കയറ്റുകയാണ്. ഒരു സോൾഡറിംഗ് ആണ് ഉപയോഗിച്ചാണ് ഞാനിവിടെ ഇപ്പം ഈ സോൾഡറിംഗ് ആണ് അത് ചൂടാക്കിയിട്ട് കറക്റ്റായിട്ട് ആ ബ്ലോവറിൻ്റെ സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. കാരണം ആ നടുക്ക് സ്ക്രൂ ടൈറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്പേസ് നോക്കിയിട്ട് സ്ക്രൂ ഡ്രൈവർ നമുക്ക് കയറ്റിയിട്ട് ആ ഒരു സ്ക്രൂ ടൈറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ അതിനനുസരിച്ച് ഈ ഒരു കോപ്പർ കമ്പിയുടെ അവിടെ ഒന്ന് വളച്ച് മാർക്ക് ചെയ്തു. അത് നടുക്ക് വശത്ത് റബ്ബർ ബീഡിംഗ് ആണ്, അതിനകത്ത് കെഴുത്തിയിട്ട് അത് ചിലപ്പം വീണ്ടും റബ്ബറായതുകൊണ്ട് അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിൽ മാറ്റം വരുമ്പോൾ ചിലപ്പോൾ അത് കീറിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്ലാസ്റ്റിക് ബോഡിയിലേക്ക് മാറ്റി സോൾഡറിംഗ് ആണ് ഹീറ്റായിട്ട് നമ്മളതിനകത്ത് ഒരു രണ്ട് കിഴുത്തകൾ അപ്പുറം ഇപ്പുറമായിട്ട്. എന്നാൽ ആ സ്ക്രൂ വരത്തക്ക ഉള്ളിൽ സ്ക്രൂ വരത്തക്ക വിധത്തിലാണ് നമ്മൾ ആ ഒരു മാർക്ക് ചെയ്ത് ഹോളിടുന്നത്. എന്നിട്ട് ഇതിനകത്തേക്ക് തന്നെ ആ ബുഷ് കറക്റ്റായിട്ട് കയറ്റിയിട്ട് അകത്ത് നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവറും അതുപോലെ തന്നെ ഇതിനകത്ത് കയറാനും ബുദ്ധിമുട്ടുണ്ട് ഒരു ഹാക്സോ ബ്ലേഡും സൈഡിൽ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ആ വരുന്ന കമ്പി ഇപ്പോൾ നമ്മളാ കിട്ടുന്ന ആ ഒരു കോപ്പർ കമ്പി അകത്തേക്ക് ഒന്ന് വളച്ച് നല്ലവണ്ണം ഒന്ന് മുറുകിയിരിക്കത്തക്ക വിധത്തിൽ എന്നിട്ട് നമ്മൾ ആ സോൾഡറിംഗ് കൊണ്ട് തന്നെ ആ സൈഡിൽ ആ ഇട്ട് ഹോളിൻ്റെ ആ സൈഡൊക്കെ ഒന്ന് നമ്മൾ അതുപോലെ തന്നെ ചൂടാക്കി ഒന്ന് ഉരുക്കി ഒന്ന് അതിനെ കറക്റ്റായിട്ട് ലെവലാക്കി വെക്കുക എന്നുള്ളതാണ്. ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇതിന് അലൈൻമെൻറ്റ് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും, ഉണ്ടാകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാകും, ചെറിയ വൈബ്രേഷൻസും ഉണ്ടാകും. എന്നാലും നമുക്ക് കുറേ കാലം കൂടെ നമ്മുടെ എ സി ഒരു ലോ സ്പീഡിലൊക്കെ നമുക്ക് ഇട്ടിട്ട് വീണ്ടും ഇത് ഒന്ന് റൺ ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നല്ലവണ്ണം ഇത് അവിടെ നിന്ന് ചുരണ്ടി നല്ല അതിൻ്റെ ആ ഒരു കമ്പി നമ്മൾ ആ സെറ്റ് ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് നല്ലവണ്ണം ചുരണ്ടിയിട്ട് വേണം. ഒരു ഒരു ചെറിയൊരു സ്ക്രാച്ച് ഒക്കെ വരുത്തിയിട്ട് വേണം എം സിയിൽ നമ്മൾ ആ കമ്പിക്ക് മുകളിലൂടെ ആ ഒരു വട്ടത്തിൽ നമ്മൾ അവിടെ നിന്ന് അപ്ലൈ ചെയ്യാൻ. ഒരുപാട് കനത്തിൽ അപ്ലൈ ചെയ്യേണ്ട, വളരെ കനക്കുറച്ച് തന്നെ അപ്ലൈ ചെയ്യുക. കാരണം ഇതിൻ്റെ ബാലൻസിങ്ങിനകത്ത് മാറ്റം വരും. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് മോട്ടറിൻ്റെ സൈഡ് ആയതുകൊണ്ട് വലുതായിട്ട് എഫക്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ എന്നാലും നമുക്കൊരു ചെറിയ വൈബ്രേഷൻ എക്സ്ട്രാ ഉണ്ടാവും. കാരണം സാധാരണ നിലയിൽ ഉള്ള ഒരു ബ്ലോവർ റൺ ചെയ്യുന്ന ആ ഒരു മാറ്റത്തിൽ നിന്ന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. എന്നാലും നമുക്ക് എ സി അതായത് എ സി ആ ഒരു ഇൻഡോർ കുറച്ച് നാൾ കൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇത് ഈ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ടെക്നീഷ്യൻസും സാധാരണപ്പെട്ടതിൽ അവോയ്ഡ് ചെയ്യുകയാണ് സാധാരണ പതിവ്. കാരണം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ചെയ്താലും അത് ഒരുപാട് നാളൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇതിനെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത്. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഓണാക്കി വയ്ക്കുക. എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ.